മലയാളി ഫുട്ബോൾ കൂട്ടായ്മകൾക്കിടയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ട വാർത്ത ഇന്നലെ പെരിന്തൽമണ്ണയിൽ മരിച്ച 27-കാരൻ ഫുട്ബോൾ കളിക്കുമ്പോൾ ടർഫിൽ വെച്ച് മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആ മരണത്തിൻ്റെ വീഡിയോയും അതുമായി ബന്ധപ്പെട്ട ചില ടെക്സ്റ്റുകളുമൊക്കെയാണ് നിരന്തരമായിട്ട് ഇങ്ങനെ ഇത് പ്രചരിപ്പിക്കുമ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉൾപ്പെട്ടിട്ടുള്ള മിക്ക ഗ്രൂപ്പുകളിലും ഇങ്ങനെയുള്ള ഈ ന്യൂസ് വന്നിട്ടുണ്ട് പേഴ്സണലി വീഡിയോസ് ഷെയർ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ ചോദിച്ച ആളുകളുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു അഭിപ്രായം പറയണമെന്ന് തോന്നി ഇത് ആദ്യമായിട്ടുള്ളൊരു സംഭവമല്ല ഇങ്ങനെ നമ്മുടെ ഫുട്ബോൾ കൂട്ടായ്മകൾക്കുള്ളിൽ നടക്കുന്നത് ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത് ഓക്കെ ഈ മരണം ഒന്ന് അറിഞ്ഞോട്ടെ ഇനിയെങ്കിലും കളിക്കുമ്പോൾ ആളുകൾ വാമപ്പ് ചെയ്തോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാവാം ഞാൻ അങ്ങനെയുള്ള ആളുകളെ കുറ്റപ്പെടുത്തുകയല്ല മാത്രമല്ല ഞാൻ അങ്ങനെ എല്ലാവരും നിഷ്കളങ്കരായിട്ട് കാണുകയല്ല വീഡിയോകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇനിയെങ്കിലും ഇങ്ങനത്തെ ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ പണ്ട് തമാശയ്ക്ക് പറയും നമ്മൾ ഒരു കുട്ടി നമ്മുടെ തിണ്ടിൽ നിന്ന് വീണ് പിന്നെ കയ്യോ കാലൊക്കെ ഒടിഞ്ഞു അപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു കുറച്ചും കൂടി നേരത്തെ കൊണ്ടുവന്നുകൂടായിരുന്നു അപ്പോൾ ഉമ്മ പറഞ്ഞു ഇതൊന്ന് വീണ് കിട്ടട്ടെ അതേപോലെയാണ് നമ്മുടെ പല ആളുകളുടെയും അവസ്ഥ നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ എന്നുള്ള നിലയിൽ കാത്തിരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യാതൊരു നന്മയും ഇല്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് യാതൊരു നന്മയും നമ്മുടെ സമൂഹത്തിന് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പോസിറ്റീവായി ഷെയർ ചെയ്ത ആളുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇനിയെങ്കിലും കളിക്കാൻ പോകുമ്പോൾ വാമപ്പ് ചെയ്തോട്ടെ ഫിറ്റ്നസ് ശ്രദ്ധിച്ചോട്ടെ എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ വാണിങ്ങിലൂടെയല്ല മനുഷ്യന്മാരുടെ മോട്ടിവേഷൻ വരുന്നത് എന്നുള്ളത് റിസർച്ചുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അതിനൊരു ഉദാഹരണമാണ് അമേരിക്കയിൽ നടത്തിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയുണ്ട് ഒരു ഹോസ്പിറ്റലിൽ കുറച്ച് നേഴ്സുമാർക്കിടയിൽ നടത്തിയൊരു സ്റ്റഡിയാണത് അവിടെ സാനിറ്റൈസിങ് ഹാൻഡ് സാനിറ്റൈസിങ് അല്ലേ കൈകൾ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് പോകാവൂ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകിച്ച് ICU ഉള്ളിലേക്ക് പോകാവൂ എന്നുള്ള രീതിയിലുള്ള ഒരു നിയമമുണ്ട് അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസും അവിടെ ഉണ്ട് എന്നിട്ട് നിരവധി വാർണിംഗ് സൈനുകൾ അവിടെ കൊടുത്തു ഇങ്ങനെ കൈ കഴുകിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഭീകരമായിട്ടുള്ള അസുഖങ്ങൾ വരും ഇങ്ങനെയുള്ള അണുക്കളൊക്കെ നിങ്ങളെ ആക്രമിക്കും ഭയങ്കര പ്രശ്നങ്ങൾ വരും എന്നുള്ള രീതിയിലുള്ള പോസ്റ്റേഴ്സും വാർണിംഗ് സൈൻസും ഒക്കെ അവിടെ കൊടുത്തു പക്ഷേ 10% ആളുകൾ മാത്രമേ അത് ഫോളോ ചെയ്തുള്ളൂ എന്നുള്ളതാണ് വസ്തുത അതിനുശേഷം അവർ ആ സിസ്റ്റം മാറ്റി ഓരോ തവണ കൈ കഴുകുമ്പോഴും അല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുമ്പോഴും ഒരു റിവാർഡ് കൊടുക്കുന്ന രീതിയിൽ ഗുഡ് ജോബ് അല്ലേ ഇറ്റ്സ് എ നൈസ് ജോബ് എന്നുള്ള നിലയിൽ ഒരു റിവാർഡ് കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു റോബോട്ടിനെ അവിടെ സ്ഥാപിച്ചു അങ്ങനെ ഓരോ തവണ കൈ കഴുകുമ്പോൾ അവർ കേൾക്കുന്നത് ഇറ്റ്സ് എ ഗുഡ് ജോബ് എന്നാണ് അതിനുശേഷം അവിടുത്തെ നേഴ്സുമാരിൽ 90% നേഴ്സുമാരും അത് ഫോളോ ചെയ്തു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിദഗ്ധന്മാർ പറയുന്നത് എപ്പോഴും നിങ്ങളുടെ റിവാർഡിങ് സിസ്റ്റം ആക്ടിവേറ്റ് ആക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ തന്നെ ഒരു എക്സാമ്പിളായിട്ട് മാറുക ഒരുപാട് പേരൻസിന് ബേസിക് എക്സസൈസുകളോ ട്രെയിനിങ്ങുകളോ ഒന്നും അറിയില്ല പക്ഷേ അവർ എത്ര നിങ്ങളുടെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്താലും അതിനൊരു പരിധിയുണ്ട് നേരെ മറിച്ച് നിങ്ങളത് പഠിക്കുകയും നിങ്ങൾ പ്രാവർത്തികമാക്കുകയും എന്നിട്ട് നിങ്ങളത് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നത് പേരൻസിനെയാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട് അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അവർക്ക് റിവാർഡ് കൊടുക്കുക നിങ്ങൾ നന്നായിട്ട് കളിച്ചാൽ നിങ്ങൾക്ക് ഹെൽത്ത് ഉണ്ടാവും ഫിറ്റ്നസ് കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റും എന്നുള്ള രീതിയിൽ അവരെ റിവാർഡുകൾ കൊടുത്തിട്ട് മോട്ടിവേറ്റ് ചെയ്യുക വാർണിംഗ് സൈൻസ് അല്ല പിന്നെ അതിൻ്റെ വേറൊരു വശം കൂടിയുണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്ന വീഡിയോ മരിച്ച ആളുടെ വേണ്ടപ്പെട്ടവർ കാണുമ്പോൾ തീർച്ചയായിട്ടും അവർക്കതൊരു ഇമോഷനിൽ ഒരു ദുഃഖമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ല കൾച്ചറും അല്ല സുഹൃത്തുക്കളെ ഒരു നല്ല കൾച്ചറല്ല ഒരാൾ മരിക്കുമ്പോൾ ആ മരിക്കുന്നതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല അയാളുടെ പ്രൈവസി ഇഷ്യൂസ് ഉണ്ട് അയാളുടെ കൂട്ടവും കുടുംബവും എങ്ങനെ കാണുന്നു അയാളുടെ ഫ്രണ്ട്സ് എങ്ങനെ കാണുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ പിന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു നല്ല കൾച്ചറേ അല്ല സമൂഹത്തിന് യാതൊരു നന്മയുണ്ടാക്കുന്ന കാര്യമല്ല നിങ്ങൾ വാർത്ത ഷെയർ ചെയ്തോളൂ നോ പ്രോബ്ലം പിന്നെ ഇതിൻ്റെ പ്രധാന കാരണം വാമപ്പ് ചെയ്യാത്തതാണ് എന്നുള്ള രീതിയിലൊക്കെ പോസ്റ്റുകളുണ്ട് അത് കേൾക്കുമ്പോഴാണ് ഞെട്ടിൽ വരുന്നത് ഈ പെട്ടെന്നുള്ള മരണം അത് വെറും വാമപ്പ് ചെയ്യാത്തത് കൊണ്ട് മാത്രമല്ല നമുക്ക് അണ്ടർലൈങ് ആയിട്ട് കിടക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അമേരിക്കയിലൊക്കെ യങ് അത്ലീറ്റ്സിൻ്റെ ഇടയിൽ നടത്തിയ പഠനങ്ങൾ പ്രകാരം ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സഡൻ കാർഡിയാക് അറസ്റ്റുകൾ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഹൃദയസ്തംഭനം മൂലം മരിക്കുന്ന അത്ലറ്റുകൾ 35 താഴെയുള്ള അത്ലറ്റുകളിൽ നടത്തിയ പഠനം അതിൽ പറയുന്നത് ഇതിൽ ഭൂരിഭാഗവും ഇൻഹെറൻ്റ് ആയിട്ട് കിട്ടിയ പ്രശ്നങ്ങളാണെന്നാണ് അതായത് ഈ ജനിക്കുന്നതോടൊപ്പം തന്നെ കിട്ടുന്ന ജനറ്റിക്കലായിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഇതിന് മുമ്പേ ഇങ്ങനെ ഒരു സിംറ്റംസും കാണുന്നുണ്ടാവില്ല ഇങ്ങനെ ഒരു ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട ഒരു സിംറ്റംസും ഇങ്ങനെ മരിക്കുന്ന ആളുകൾ ചിലപ്പോൾ കാണാറുണ്ടാവില്ല ഇതേപോലെയുള്ള ഒരു ഇൻസിഡൻറ്റ് 2018 ഡിസംബറിൽ ഉണ്ടായപ്പോൾ അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്പോർട്സ് മെഡിസിൻ
ഫിസിഷ്യനായിരുന്ന ഡോക്ടർ ഷെറുവിൻ ഷെരീഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ്, പലപ്പോഴും അണ്ടർലൈൻ ആയിട്ട് കിടക്കുന്ന നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഹൃദയത്തിൻ്റെ കണ്ടീഷൻസ് മൂലമാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവാറുള്ളതെന്നാണ്. എങ്കിലും നമ്മൾ വാമപ്പും കാര്യങ്ങളും സ്റ്റാമിനൊക്കെ ശ്രദ്ധിക്കണം, അതിലൊരു സംശയമല്ല. ഞാനീ പറയുന്നതൊന്നും അതിനെതിരല്ല. ഞാൻ പറയുന്നത് വാമപ്പ് ഇല്ലാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ പിന്നെ സ്റ്റാമിന ഇല്ലാഞ്ഞിട്ട് നേരെ ഇറങ്ങി കളിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അത് മാത്രമാണ് ഇതിൻ്റെ കോസ് കാരണം എന്ന് പറയുന്ന ആളുകൾക്ക് ഉള്ള ഒരു മറുപടി മാത്രമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയൊരു ഇഷ്യൂ കൂടി അതിലുണ്ട്, ഇങ്ങനെയാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും വാമപ്പ് നിങ്ങൾക്കറിയാലോ, നമ്മുടെ വീഡിയോസിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് വാമപ്പ് ചെയ്യണം, നിങ്ങൾ കളിക്കുന്നതിന് മുമ്പേ കളിച്ചതിന് ശേഷം നിങ്ങൾ കൂൾ ഡൗൺ എക്സസൈസുകൾ ചെയ്യണം, സ്ട്രെച്ചിങ്ങുകൾ ചെയ്യണം, സ്റ്റാറ്റിക് സ്ട്രെച്ചുകൾ ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി ആണെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് ഒരു സുഖം കിട്ടുകയാണെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം നമ്മൾ പറയുന്നതാണ്. അതുകൊണ്ട് ഞാനീ പറയുന്നതിന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഭീകരമായിട്ട് അവതരിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഒരു ഗുണമല്ല. മാത്രമല്ല അതൊക്കെ ഡാറ്റകൾക്കെതിരാണ്, സയൻസിനെതിരാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ നല്ല രീതിയിൽ ഒരു ഫുട്ബോൾ കൾച്ചർ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാമിന വർക്കൗട്ടുകളൊക്കെ ചെയ്യുക. ഫുട്ബോൾ കളിക്കാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഓടാൻ പോകാം, നടക്കാൻ ഇറങ്ങാം, അല്ലെ അങ്ങനെയുള്ള എക്സസൈസുകൾ, ജിമ്മിൽ പോകാം. പക്ഷേ ജിമ്മിൽ പോയി നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് മാത്രം ചെയ്യുകയല്ല, നിങ്ങൾ കുറച്ച് കാർഡിയോ കാര്യങ്ങൾ, കുറച്ച് നമ്മുടെ ഹൃദയവും ലങ്സും അടങ്ങിയ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റം അതിനെ ആക്ടിവേറ്റ് ആകുന്ന രീതിയിൽ, അതിന് ഫിറ്റ്നസ് വരുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യണം. അങ്ങനെ ഒരു ട്രാൻസിഷൻ ഫുട്ബോളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ ഫുട്ബോൾ കളിക്കുക, ഇറങ്ങുന്നതിന് മുമ്പ് പിന്നെ നന്നായിട്ട് വാമപ്പ് ചെയ്യുക, കളിക്കുന്നതിന് മുമ്പൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിരിക്കണം, വെള്ളം കുടിച്ചിരിക്കണം, അല്ലേ? ഒരുപാട് ഭക്ഷണം കഴിക്കാനല്ല, ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും അത്യാവശ്യം ഒരു നമുക്ക് കംഫർട്ടബിലിറ്റി തരുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക, വെള്ളം ധാരാളമായിട്ട് കുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷേ ഈ വീഡിയോയുടെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഷെയർ ചെയ്യരുത്. അത് ചെയ്യുന്നത് കൊണ്ട് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ഉണ്ടാക്കി വെക്കുക. ഒരുപാട് പേരൻസ് കുട്ടികളെ കളിക്കാൻ പറഞ്ഞേക്കാത്ത പേരൻസ് ഉണ്ട്, കുട്ടികൾക്ക് ഇഞ്ചുറി വരുമെന്നോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരും എന്നൊക്കെ കരുതി പേടിച്ചിട്ട്. ഞാനൊരു ഫുട്ബോൾ യൂട്യൂബറാണ്, എനിക്ക് നിരന്തരമായിട്ട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നൊരു കാര്യമാണ് വീട്ടിൽ നിന്നും പന്ത് കളിക്കാൻ വിടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പേരൻസിനൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ അത് അവരുടെ പേടിയെ കൂട്ടാൻ വേണ്ടി മാത്രമേ ഉപകരിക്കുള്ളൂ. അറിയാലോ ഫുട്ബോൾ കൾച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്തിനും ഫിറ്റ്നസിനൊക്കെ വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അത് പിന്നെ ഇങ്ങനെ ഭീകരമായിട്ട് അവതരിപ്പിക്കേണ്ട ഒരു കാര്യമല്ല, ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കേണ്ട ഒരു സാധനമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസഗ്രിമെൻ്റ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ഡിസഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, ആ ഡിസ്ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ മതി. അതല്ല, ഞാനീ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ നിങ്ങൾ അതും താഴെ രേഖപ്പെടുത്തുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക, ലൈക്ക് ബട്ടൺ കൂടി അമർത്തുക, നിങ്ങളുടെ സർക്കിളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി നടത്തുക. വീണ്ടും നല്ല വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ.